Hi friends, ellavarkkum fabrication inde swantham channel aya Mr. Aluminium Fabrication enna YouTube channel like swagatham. Innu naan ningal munne vandirikkunnathu nalla oru safety tips umayittanu. Appo ningal aadhyamayittanu nammude channel kaanunnengile nammude mattu videos koodi free time il kaana shramikkuka. Nammude videos ellam ishtapettu kaynale subscribe cheyyu. Namukku tips like varam. Nammude work inde bhagamayittu daily upayogikkunna oru material aanu super glue allengi plastic cake ennu parayunnathu. ഇത് നമ്മൾ ശരിയായ രീതിയിൽ ഓപ്പൺ ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്തില്ലെങ്കിലോ അത് നമ്മുടെ കൈവിരലുകളിലും ടൂൾസിലും ഒക്കെ ഒട്ടിയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന ഈ പശ എങ്ങനെ നമുക്ക് വേദനയില്ലാതെ റിമൂവ് ആക്കാം എന്ന് നോക്കാം. കൈവിരലുകളിലോ ടൂൾസിലോ നമ്മൾ ഈ പശ ഒട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ കൈവിരലുകളിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കറിയുപ്പ് അത് അപ്ലൈ ചെയ്ത് ആ ഭാഗം വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കഴുകുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കി വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ആ പശ വേദനയില്ലാതെ റിമൂവ് ആക്കാൻ പറ്റുന്നതാണ്. വേറെ ഒരു നല്ല ഓപ്ഷനാണ് നെയിൽ പോളിഷ് റിമൂവർ. നമ്മൾ ലേഡീസൊക്കെ ഉപയോഗിക്കുന്ന നെയിൽ പോളിഷ് റിമൂവർ ഒരു ബഡ്സ് ഉപയോഗിച്ചിട്ട് ചെറുതായി ഈ വിരൽ പൊട്ടിയ വിരലിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പശ ഓട്ടോമാറ്റിക്കായിട്ട് ചെറിയ രീതിയിൽ റിമൂവായി പോകുന്നത് കാണാം. ഇത് നമ്മൾ ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാൽ നമുക്ക് ഈ പ്ലാസ്റ്റിക് അബദ്ധവശാൽ കണ്ണിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സുഷിരമില്ലാത്ത ഒരു അവയവമാണ് നമ്മളെ കണ്ണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് പ്ലാസ്റ്റിക് എങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് കണ്ണിലായി എന്ന് വിചാരിച്ച് നമ്മൾ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. കണ്ണ് പൊടുന്നതിന് തിരുമുകയോ തടവുകയോ ഒന്നും ചെയ്യരുത്. ജസ്റ്റ് കണ്ണ് തുറന്ന് നോക്കി നമ്മുടെ കാഴ്ചകളിൽ വല്ല വലയങ്ങളോ മറ്റോ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ വലയങ്ങളൊന്നും ഇല്ല എങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ എടുത്തിട്ട് നമ്മുടെ താഴ്ഭാഗത്തായിട്ട് ഒരു ഹോള് ഇട്ടുകൊണ്ട് നമ്മൾ കണ്ണിൻ്റെ വേദനയുള്ള ഭാഗത്തിൻ്റെ ഷെയ്ഡിലേക്കായിട്ട് അതിങ്ങനെ അടിച്ചു കൊടുക്കുക. ഇനി അത് അല്ലെങ്കിൽ നമ്മളൊരു പാത്രത്തിൽ നല്ലൊരു വെള്ളം എടുത്തുകൊണ്ട് നമ്മുടെ മുഖം അതിൽ താഴ്ത്തിയിട്ട് കണ്ണ് നനയുന്ന രൂപത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്കൊരു ആശ്വാസം കിട്ടും. പിന്നെ അങ്ങനെ പതിയെ പതിയെ അത് നോർമലായിക്കൊണ്ടാകും. അപ്പോൾ ഇനി അതെല്ലാം നമ്മുടെ കാഴ്ചയിൽ മങ്ങലോ അല്ലെങ്കിൽ വലയങ്ങളോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ പോയി കാണുന്നത് നല്ലതായിരിക്കും. ഓക്കെ. ഇനി നമ്മൾ ഫാബ്രിക്കേറ്റേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സേഫ്റ്റി ഗ്ലാസ് ധരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ അപകടങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവായി നിൽക്കാൻ പറ്റും. ഓക്കെ. ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കൂടുതൽ നല്ല നല്ല ടിപ്സുകളുമായി ഞാൻ ഇനിയും വരാം. അപ്പോൾ